ഈ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ഹിംസാത്മകമായ വശങ്ങളോട് പല രൂപത്തിൽ മുഖാമുഖം നിൽക്കുന്നൊരു ഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന. അതിന് ഹിംസാത്മകതയോട് പല രൂപത്തിൽ മുഖാമുഖം നിൽക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് അത് സ്വാഭാവിക നീതി ഈ വിതരണം ചെയ്യുന്നില്ല എന്നതാണ്. എല്ലാവർക്കും നീതി കിട്ടേണ്ടവരാണ് എന്നൊരു തോന്നൽ പോലും ഇല്ലാത്തൊരു സമൂഹമാണ് ഇന്ത്യയുടേത്. അതെല്ലാവർക്കും അല്ല, അതെനിക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി, എനിക്കും എൻ്റെ സമുദായത്തിനും. അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ലഭ്യമാകേണ്ട ഒരു കാര്യമാണെന്നുള്ള ഒരു ആധുനിക ജനാധിപത്യ ബോധ്യം, ഒരു സെൻസിബിലിറ്റി നമ്മുടെ സമൂഹത്തിൽ തീരെ പ്രവർത്തിക്കുന്നില്ല എന്നിടത്താണ് ഭരണഘടനയുടെ ഒരു പ്രാധാന്യമുള്ളത്. ഭരണഘടന പ്രാഥമികമായെങ്കിലും അത് എല്ലാവർക്കും നീതി കൊടുക്കണം എന്ന ഒരു ദർശനം അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ട സാങ്കേതികമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ അഷ്വർ ചെയ്യുകയും ചെയ്തൊരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന അന്ന് മുതൽ ഈ ഭരണഘടനയ്ക്കെതിരെയുള്ള യുദ്ധവും ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ പുതിയ BJPയോ സംഘപരിവാർ ശക്തികളോ തുടങ്ങുന്നുവെന്നല്ല, അത് അന്നേ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ആദ്യമായി വന്ന പ്രധാനപ്പെട്ട കേസുകളൊന്നും സംവരണവിരുദ്ധമായ കേസാണ്. സംവരണം എടുത്തു കളയണമെന്ന് പറഞ്ഞൊരു കേസ്, 51 വിരുദ്ധം ആദ്യത്തെ കേസ്. അപ്പോൾ ഒന്നോർക്കണം, അന്ന് തന്നെ അപ്പോൾ അന്ന് ആ പൗരന്മാരെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ, ഞാനിതൊക്കെ പറയും, ഞാൻ ജാതി ഈ പറയുന്ന ഒരാളാണ്, ജാതിയെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, ഈ ആരാണ് ഈ സംവരണം വേണ്ട, ആ സംവരണം എൻ്റെ ജനാധിപത്യ അവകാശത്തെ, പൗരാവകാശത്തെ ഹനിക്കുന്നുണ്ടെന്നും പറഞ്ഞ് കേസ് കൊടുത്ത രണ്ട് തമിഴ് ബ്രാഹ്മണരാണ്. വൈ ദീസ് തമിഴ് ബ്രാഹ്മിൻസ്? ആ ചോദ്യം നമ്മൾ ഒരിക്കലും ചോദിക്കില്ല. അത് ചോദിക്കണം, ചോദിച്ചാൽ നമുക്കിതിൻ്റെ ഒരു അന്തർധാര എന്നാണ് പിടികിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പൗരാവകാശം ലംഘിക്കുന്നുണ്ട്, ചെറിയ കുറച്ച് പേർക്ക് കോട്ട കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ. അപ്പോൾ ഈ കോട്ട ആർക്കാണ് കൊടുക്കുന്നത്? ഒരിക്കലും കിട്ടാതെ പോയവർക്കാണ്. ഈ ഒരിക്കലും കിട്ടാതെ പോയവർക്ക് പരിഗണന കൊടുക്കേണ്ടതുണ്ടെന്നുള്ള ബോധം എന്താ ഈ പൗരന് ഇല്ലാതെ പോകുന്നതെന്ന ചോദ്യം നമ്മൾ ഒരിക്കലും ചോദിക്കില്ല. അവൻ്റെ അവകാശം ശരിയാണ്, 50 അവർക്ക് കോട്ട ആയപ്പം എനിക്കും കൂടി കിട്ടേണ്ട ഒരു ഷെയർ പോവുകയാണ് എന്ന ആ ഒരു യുക്തിയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണഘടനയ്ക്കെതിരായ യുദ്ധം നോക്കിയത്, ഈ ഭരണഘടനയുടെ ഏത് ഭാഗങ്ങളോടാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണഘടനയ്ക്കെതിരെ നടന്നിട്ടുള്ള നിയമപരമായ യുദ്ധങ്ങളും അല്ലാത്ത യുദ്ധങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംവരണം, ന്യൂനപക്ഷാവകാശം പോലെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുള്ളത്. സംവരണവും ന്യൂനപക്ഷവും, ഇത് ന്യൂനപക്ഷാവകാശം എന്തിനാണ്, നമ്മളല്ല ഇന്ത്യൻ പൗരന്മാരല്ലേ എന്നൊരു യുക്തി ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സംഗതി. സംവരണം എന്തിനാണ് പ്രത്യേക ആൾക്കാർക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കും, നമ്മളെല്ലാവരും തുല്യ പൗരന്മാരല്ലേ എന്ന ചോദ്യം ചോദിച്ചു സംവരണത്തിനെതിരെ. ബാക്കി ഇന്ത്യയിലെ പീനൽ കോഡ് തിരുത്തണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലൊരു പ്രക്ഷോഭം നടന്നിട്ടില്ല, അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇന്ത്യയിലെ ക്രിമിനൽ കോഡ് തിരുത്തണം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം നടന്നിട്ടില്ല. ആ കൂടി നടന്ന സംവരണം വേണ്ട, ന്യൂനപക്ഷ അവകാശം ഇതാണ്. അത് ഈ ഒരു പോയിൻ്റ് നമുക്ക് പിടികിട്ടിയാൽ ഈ പറഞ്ഞ ഭരണഘടനയ്ക്കെതിരായ മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയമായ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭരണഘടന ഇപ്പം തന്നെ തിരുത്തി, ഇപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ തിരുത്തി, ന്യൂനപക്ഷാവകാശങ്ങളുടെ കാര്യത്തിൽ തിരുത്തി. ഇപ്പം മുത്തലാഖ് പോലുള്ള സംഗതികൾക്കെതിരെ നമ്മൾ മുത്തലാഖൊക്കെ നിരോധിക്കണം, കുഴപ്പമില്ല, നമ്മളതിൻ്റെ സൂക്ഷ്മതയിലേക്ക് ഒരിക്കലും പോകുന്നില്ല. പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമല്ല, അത് സിവിൽ കുറ്റമാണ്. പക്ഷേ മുസ്ലിങ്ങൾ വിവാഹമോചനം നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ വളരെ പ്രത്യക്ഷത്തിൽ ഇത്തരം അതിക്രമങ്ങളുണ്ടാവുകയും ഭരണഘടനയുടെ ഇപ്പോൾ സംവരണം പോലുള്ള തത്വത്തിൻ്റെ അടിസ്ഥാന ശിലകളെ അവർ മാറ്റിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അതിനെതിരെ വന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ കൂടി എതിരെ വന്നൊരു പാർട്ടി, പിന്നെ OYC വേറെ ആരും വന്നില്ല. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് സമ്മതമാണെന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഭരണഘടന തിരുത്തും, ഭരണഘടന തിരുത്തിയാലുള്ളൊരു പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിയുടെ ഏറ്റവും ഭീകരമായ ഹിംസാത്മകമായ വശത്തിനെതിരെ പൗരന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരാശ്രയ ഗ്രന്ഥമാണ് ഭരണഘടന. എനിക്കിവിടെ നീതി നിഷേധിക്കപ്പെട്ടാൽ എനിക്ക് ആ കൂടി കോടതിയിലേ പോകാനുള്ളൂ, ബാക്കി എവിടെ ചെന്നാലും എനിക്ക് കിട്ടിയല്ല. കോടതിയിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണെങ്കിലും പിന്നെയും എനിക്ക് ആശ്രയിക്കാവുന്നൊരു കാര്യം ഭരണഘടന എനിക്ക് നൽകിയിട്ടുള്ള ഇന്ന അവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളതാണ്. അത് ഈ നഷ്ടപ്പെടുന്നതോടെ ഈ പറയുന്ന അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാനുള്ള ത്രാണി ഈ കീഴ്ത്തട്ടിൻ്റെ
കീഴ്ത്തട്ട് വിഭാഗങ്ങൾ നഷ്ടപ്പെടാൻ പോകും. ഇത് വലിയ ജാതിയുടെ തിരിച്ചുവരവ്, ജാതിയുടെ കൂടുതൽ ഹിംസാത്മകമായ ഇടപാടുകൾക്ക് അത് കാരണമായി തീരും. പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ ഇന്ത്യയിൽ ഒരാൾ അയിത്തം പാലിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു കുറ്റകൃത്യമല്ലത്. അയിത്തം പാലിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അയാളെ വെല്ലുവിളിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ഭരണഘടന 17-ാം വകുപ്പ് അയിത്തം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അയിത്തം പാലിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഞാൻ അംഗീകരിക്കുന്നില്ലെന്നാണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അപ്പം എന്നോട് ആരെങ്കിലും മുൻവിധിയോടുകൂടി അയിത്തം പാലിച്ചാൽ എനിക്ക് ആശ്രയിക്കാവുന്നൊരു ഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന. അതിന് തകർച്ചയുണ്ടായാൽ സ്വാഭാവികമായിട്ടും എൻ്റെ അവകാശങ്ങളും എൻ്റെ സാധ്യതകളും എൻ്റെ മുന്നിൽ അടയും. എന്നതുകൊണ്ടാണ് ഭരണഘടന തകർന്നാൽ കാസ്റ്റ് അടക്കമുള്ള സംഗതി കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. സാധ്യതയുള്ള കാര്യം തന്നെയാണത്. ഇന്നിപ്പോൾ SC ST അട്രോസിറ്റീസ് ആക്ട്, പട്ടിയാതിപ്പട്ടിയവർക്ക് പീഡന നിരോധന നിയമം, അതെന്തോ കുഴപ്പം പിടിച്ചൊരു നിയമമായിട്ട് ആൾക്കാർ മനസ്സിലാക്കുന്നു. ഈ അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഈ SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കൊടുത്ത ഒരു കേസ് പോലും ജയിക്കാറില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഒരു കേസ് പോലും ജയിക്കാറില്ല. വളരെ അപൂർവമായ ചില കേസുകൾ ഒഴികെ ബാക്കി 99% കേസും പരാജയപ്പെടുകയും. അതിൻ്റെ ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ജാതി വിവേചനത്തെ വിവേചനം, ഞാൻ ജാതീയമായ വിവേചനം അനുഭവിച്ചു അല്ലെങ്കിൽ എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നൊരു പരാതി കയ്യേറും ചെയ്യുന്നൊരു സംവിധാനമുണ്ട്, പോലീസ് സ്റ്റേഷൻ, കോടതി. ഈ പോലീസ് സ്റ്റേഷനിലെയും മനുഷ്യരെന്ന് പറഞ്ഞ് ഈ ജാതിക്കകത്തുകൂടി ജീവിച്ച് വരുന്നവരാണ്. അവർക്കിതൊരു അതിക്രമമായിട്ടേ തോന്നുന്നില്ല. അവിടെ തുടങ്ങും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ കേസിന് പോകരുത്, കുറേ വർഷം പിടിക്കുന്നു, അവിടെ നിന്നേ തുടങ്ങും ആ കേസിനെ പരാജയപ്പെടുത്താനുള്ള പരിപാടികൾ. ആ കോടതിയിലെത്തുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണമാകും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇന്ത്യക്ക് ഒരു പൊതുബോധ്യം, കാസ്റ്റ് എന്ന് പറയുന്നത്, ജാതി എന്ന് പറയുന്നത് നമ്മളുടെ നന്മയ്ക്കുള്ളതല്ലെന്നും മറിച്ച് സമൂഹത്തെ ശിഥിലീകരിക്കുന്നതും തകർക്കുന്നതുമാണെന്നുള്ളൊരു ബോധ്യമുള്ള ഒരു പൗരസമൂഹം ഉണ്ടാകാത്തിടത്തോളം നമ്മൾ ഈ പ്രതിസന്ധി അനുഭവിക്കും. ദളിതരെ എത്രമാത്രം വിചാരിച്ചാലും, ആദിവാസികളോ ദളിതരോ പിന്നണി ജനവും എത്രമാത്രം വിചാരിച്ചാലും അവർക്ക് ഈ കാസ്റ്റിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സമൂഹത്തിൻ്റെ ഒരു പുതിയൊരു ബോധ്യമായി അത് അങ്കുരിച്ചാൽ മാത്രമേ എല്ലാ ജാതിയിലും പെട്ടവർക്ക് ഇത് വളരെ മാനവികതയ്ക്കെതിരായൊരു സ്ഥാപനമാണെന്ന് എല്ലാവർക്കും തോന്നി അങ്ങനെ ഒരു പുതിയൊരു ബോധ്യമുണ്ടായാൽ ഇതിനൊരു പരിക്കുണ്ടാവത്തുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ജാതിക്കൊരു യൂസേജ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ കാര്യം. ജാതിക്കൊരു ഉപയോഗമൂല്യമുണ്ട്. ഈ ഉപയോഗമൂല്യമുള്ളതുകൊണ്ടാണ് നമ്മളാരും ജാതി വിടാത്തത്. അത് കീഴാളനും മേലാളനും ഒക്കെ ജാതി വിടാത്തതിൻ്റെ ഒരു വലിയ കാര്യം, ജാതിക്കൊരു ഉപയോഗമൂല്യമുണ്ട്. അത് തെറ്റോ ശരിയോ എന്നുള്ളത്, പക്ഷേ ദർ ഇസ് എ യൂസേജ് വാല്യൂ. ഈ യൂസ് വാല്യൂ നമ്മൾ നോക്കിയപ്പം എൻ്റെ തൊട്ടയിലോക്കത്ത് താമസിക്കുന്ന അന്യജാതിക്കാരനേക്കാൾ എനിക്ക് വിശ്വാസം വടക്കേ മലബാറിലുള്ള എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളെയാണ്, അവനിലാണ് എനിക്ക് വിശ്വാസമുള്ളൂ. അതിന് നിരവധിയായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു യൂസേജ് ഈ ജാതിയെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ, നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഞാൻ പറയുന്നതെന്നാന്ന് വെച്ചപ്പം, ജാതി കേവലമായൊരു അടിച്ചമർത്തൽ രൂപം മാത്രമാണെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നവൻ എന്തിനാ ഈ ജാതി കൊണ്ടു നടക്കണം? അവനത് ഉപേക്ഷിക്കത്തില്ലേ? അവനും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ജാതി എന്ന് പറയുന്ന സംവരണം മേടിക്കാനുള്ള ഒരു കുറുക്കുഴിയാണെങ്കിൽ സംവരണമില്ലാത്ത നായരം നമ്പൂരി എന്തിനാ ജാതി കൊണ്ടു നടക്കുന്നത്? അപ്പോൾ ഇതൊന്നുമല്ല ജാതി കൊണ്ടു നടക്കാൻ, ഇതൊന്നും അല്ല കാരണം. അതിനൊരു യൂസേജ് ഉണ്ട്, അതിനൊരു ഉപയോഗമുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ. A to Z, അതാണ് അതിൻ്റെ പ്രാധാന്യം. അത് നമ്മൾ കാണാതെ നമ്മൾ വെറുതെ ഇങ്ങനെ മറയിൽ നിന്നുകൊണ്ട് ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്കതിനെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് തിരിച്ചു വരാനുള്ള സ്ഥിതി, ഇന്ത്യൻ ഭരണഘടന ഒരു ജനായത്വ മൂല്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പുസ്തകമാണ്. അത് തകർക്കപ്പെട്ടാൽ ജനായത്വത്തിന് നേർ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ജാതിയുടെ മൂല്യങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എഴുത്ത് ബില്ല് നടപ്പിലാക്കിയാൽ അടുത്ത സ്റ്റെപ്പ് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളതാണ്. അത് വേറെ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ രാഷ്ട്രം, ഒറ്റ ജനത എന്ന് പറഞ്ഞാൽ RSS അടിസ്ഥാനപരമായ ദർശനത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഭരണപ്രക്രിയയിലാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് വർഷങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നത് ഈ അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ചിട്ടോ അതിൻ്റെ അടിസ്ഥാനപരമായ താല്പര്യത്തെക്കുറിച്ചോ ഇന്ത്യയിലെ പ്രതിപക്ഷ, ഭരണപക്ഷ, ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു ധാരണയില്ല. ഇപ്പോൾ കാശ്മീരിൽ കേന്ദ്ര ഭരണം സ്ഥാപിച്ചെടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ എന്തിനും കുഴപ്പമുള്ളതുകൊണ്ടല്ല.
അത് വളരെ കൃത്യമായൊരു താല്പര്യമാണ്. ഇന്ത്യയിൽ ആകെ കൂടി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരേ ഒരു സ്ഥലമാണ് കാശ്മീർ. അത് തകർക്കുക എന്നുള്ളത് ആർ എസ് എസിൻ്റെ കൃത്യമായ അജണ്ടയാണ്. ഇത് വ്യക്തമാണ്. ഇത് പക്ഷെ നമ്മൾ പറയില്ല ഒരിക്കലും. ഇത് നമ്മളൊരിക്കലും പറയില്ല. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങൾ നേരിട്ട് ഭരിക്കുന്ന ഒരേ സ്ഥലമാണ്. അവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നതാണ്. ആര് ഭരിക്കുന്ന ഈ പറയുന്നത്? ആര് ഭരിക്കുന്ന പറയുന്നത്? അപ്പോൾ ഇത് കാര്യങ്ങൾ വളരെ ഞാൻ മനസ്സിലാക്കിയത് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിതമായ അജണ്ടകൾ വൺ ബൈ വണ്ണായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഇപ്പം 1930s തന്നെ ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികർ പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഈ പിതൃഭൂമിയിൽ യാതൊരുവിധ അവകാശങ്ങളുമില്ലാതെ, പൗരാവകാശം പോലുമില്ലാതെ, അവകാശവാദങ്ങളേതുമില്ലാതെ ഇവിടെ ജീവിച്ചു കൊള്ളണമെന്നാണ് പറയുന്നത്. അതാണ് ഈ പൗരത്വ ബില്ലിലൂടെ അവർ സ്ഥാപിക്കാത്തത്. നിങ്ങളെ അവകാശവാദത്തൊന്നും പറയണ്ട, ഞങ്ങൾ തരുന്ന ഔദാര്യങ്ങളിലൂടെ കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് തരണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് പറയുന്നൊരു കാര്യം. അപ്പോൾ അവകാശവാദങ്ങളേതും ഇല്ലാത്ത രണ്ടാം തരം പൗരന്മാരാക്കി അവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. അത് ആർ എസ് എസിൻ്റെ വളരെ പ്രഖ്യാപിത നയമാണ് ആ സംഭവം. അപ്പം ഇപ്പം തന്നെ ഈ പൗരത്വ ബില്ലിലെ പല പ്രൊവിഷൻസും പല രൂപത്തിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൗരത്വ ബില്ല് നടപ്പിലാക്കി പിന്നെ അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഏകീകൃത സിവിൽ കോഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനേകായിരം വ്യത്യസ്ത സമൂഹങ്ങൾ നിലനിൽക്കുന്ന, ആചാരാനുഷ്ഠാനങ്ങളുടെ നിലനിൽക്കുന്നൊരു സമൂഹത്തിനകത്ത് ഒരു ഏകീകൃതമായൊരു സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത് തന്നെ ഈ വ്യത്യസ്തതകളോടുള്ളൊരു വെല്ലുവിളിയാണ്. ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ അടിസ്ഥാനപരമായൊരു തത്വം. ഇന്ത്യക്കകത്ത് ഒരു വ്യത്യസ്തതയെ അംഗീകരിക്കേണ്ടതില്ല. ഹിന്ദു എന്ന കാര്യത്തിൽ പ്രൈഡായിരിക്കുക, അത് ഹിന്ദു ആണോ അല്ലോ എന്നുകൊണ്ട് ഇപ്പോൾ മുസ്ലിമാണോ ക്രിസ്ത്യാനി ഇതൊന്നും നോക്കാമല്ലോ. ഹിന്ദുവിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവൻ മാത്രമാണ് ഇന്ത്യക്കാരനെന്ന് പറയുന്ന അടിസ്ഥാനപരമായ തത്വമാണ് ഇതിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ കാശ്മീരിൽ കേന്ദ്രഭരണ പ്രദേശമായി, രണ്ട് കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് സെൻട്രറിൻ്റെ നേരിട്ട് നിയന്ത്രണമുള്ള സ്ഥലമാക്കിയത് മാറ്റുക എന്നുള്ളത്, വേറെ ഒന്നുമല്ല. സെൻട്രറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുക, കാശ്മീരിൻ്റെ പ്രത്യേകമായ അവകാശങ്ങൾ കൊടുക്കുന്ന ഭരണഘടനാ അവകാശങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ സെൻട്രൽ സ്റ്റേറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. കൃത്യമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിറ്റുകളുടെ, പണ്ട് ഓടിപ്പോയ പണ്ഡിറ്റുകളുടെ കാര്യമൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇതൊന്നും അല്ല അതിൻ്റെ കാരണം. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്തെ ഭരണം സെൻട്രലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു താല്പര്യം. രണ്ട്, അവിടെ ഈ പറയുന്ന പോലെ വൻകിട സാമ്പത്തിക ശക്തികൾക്ക് അവിടെ മുതൽ മുടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ താല്പര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് പൗരത്വ നിയമം ഓൾറെഡി നിയമം നിലവിൽ വന്നു. നമ്മൾ പൗരത്വ നിയമത്തിനെതിരെ നമ്മൾ ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തുമ്പോഴും അവർ പൗരത്വ നിയമത്തിൻ്റെ ചില പ്രൊവിഷൻസൊക്കെ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട്. പൗരത്വ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ദീർഘകാലമായിട്ടുള്ള ആർ എസ് എസിൻ്റെ ഒരു താല്പര്യം. യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് യുക്തിവാദികളും ചോദിക്കുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് എന്താണ് കുഴപ്പം? യുക്തിവാദികൾക്കും സമ്മതമാണ്, ആർ എസ് എസ്കാർക്കും സമ്മതമാണ്. എന്താണ് നടക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. ഈ യുക്തിവാദികളെപ്പോലെയുള്ള ആൾക്കാർ ആർക്കാണ് സേവ ചെയ്യുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചാൽ ആർ എസ് എസിനാണെന്ന് പറയേണ്ടി വരും. പ്രഖ്യാപിത യുക്തിവാദികൾ സംവരണത്തിനെതിരാണ്, സ്ത്രീകളുടെ പ്രത്യേക അവകാശത്തിനെതിരാണ്. ആർ എസ് എസ് ഇതിനെതിരാണ്, ആർക്കും പ്രത്യേക അവകാശം കൊടുക്കണമെന്ന് തന്നെയാണ് ആർ എസ് എസും പറയുന്നത്. അപ്പോൾ ഈ കേവല യുക്തിവാദികളും ആർ എസ് എസും ഒക്കെ ഒരേ കാര്യമാണ് പറഞ്ഞത്. അവർ യൂണിഫോം സിവിൽ കോഡിന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ അടുത്ത സ്റ്റെപ്പ് അതായിരിക്കും. അതിലൂടെ ഈ ഒരു രാഷ്ട്രം ഒരു ജനത എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ദീർഘകാലമായൊരു അജണ്ടയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരിക്കും. ഇപ്പോൾ സംവരണത്തെ അട്ടിമറിക്കുന്ന നിയമഭേദഗതി, സാമ്പത്തിക സംവരണം ഇതുണ്ട്, അത് കൊണ്ടുവന്നു. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ എന്താണ് ആത്യന്തികമായി സംവരണം എന്ന് പറയുന്ന തത്വത്തെ തന്നെ അട്ടിമറിക്കാനായിട്ടുള്ളൊരു താല്പര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതിന് നമ്മൾ വിചാരിക്കും ഈ പാവപ്പെട്ടവരോട് എന്തോ, പാവപ്പെട്ടവരുടെ പ്രശ്നമല്ല, ആർക്കും പ്രത്യേക അവകാശം കൊടുക്കേണ്ടതില്ല, നമ്മളെല്ലാവരും ഒറ്റ ജനതയാണ്, ഈ പറഞ്ഞ ഋഷി പാരമ്പര്യത്തിൽ പ്രൈഡായി നിൽക്കുന്ന, വിജൃംഭിതരായി നിൽക്കുന്ന
ഹിന്ദുക്കൾ എന്ന് പറയുന്നൊരു ഒറ്റ ജനതയാണ്. അത് അതിൻ്റേതായ തത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ആ തത്വം എന്നത് ഈ ചാതുർവർണ്ണയത്തിൻ്റെ തത്വം, ആ തത്വത്തിൽ അത് മുന്നോട്ട് പോകുക. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പരിഗണനയും ആർക്കും കൊടുക്കേണ്ടതില്ല എന്നുള്ള RSS തത്വമാണ് സംവരണ അട്ടിമറിയിലൂടെ, ന്യൂനപക്ഷ അട്ടിമറിയിലൂടെ, ഈ പറയുന്ന കാശ്മീരിൻ്റെ വിഭജനത്തിലൂടെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പായി അവർ മുന്നോട്ട് വെക്കാവുന്ന യൂണിഫോം സിവിൽ കോഡിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യം അത്രയേ ഉള്ളൂ. ഒരു രാഷ്ട്രം ഒരു ജനത എന്ന ഒരു അവരുടെ പ്രഖ്യാപിത നിലപാട് ഉറപ്പിക്കുക എന്നുള്ളത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക.